ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു റോസ് മിൽക്ക് കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പോയി നോക്കിയിട്ട് വരാം. അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ആവശ്യമുള്ളത് 1/2 കപ്പ് മൈദ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 3 മുട്ട വേണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ നമുക്കൊരു പിങ്ക് കളർ കിട്ടാനായിട്ട് കളറ്, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 കപ്പ് ഓയിൽ, സോറി കേട്ടോ, ഓയിൽ, പിന്നെ 1/4 കപ്പ് തന്നെ പാലും, പിന്നെ നമ്മുടെ 1/2 കപ്പോളം പൊടിച്ച പഞ്ചസാര. അപ്പോൾ നമുക്ക് എന്താണ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് പൊടിച്ച പഞ്ചസാര ഇത് ഈ ബൗളിൽ നിന്ന് വയ്ക്കാം. ഓക്കേ, ഇനി നമുക്ക് ഓയിൽ ചേർക്കാം. നമുക്കിതൊന്ന് വഴി സോറി ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ട ഒന്ന് പൊട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞു. അപ്പം ഇനി നമുക്ക് 3 മുട്ട നറുക്കി ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് മിക്സി ഗ്രൈൻഡറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ മിക്സ് ചെയ്യട്ടെ. ഇതങ്ങനെ ഓവർ മിക്സ് ഒന്നും ചെയ്യണം, കുറച്ചൊന്ന് മിക്സ് ചെയ്ത് മിക്സി ഗ്രൈൻഡറിനകത്തിട്ടാണ്. പിന്നെ അതിനകത്ത് പരിപാടി കൂടി നടക്കും. ഇതെങ്ങനെ വേണോട്ട് ഇരിക്കുന്നിട്ട് ലൈറ്റ് ഷെയ്ഡ് പിന്നെ നമുക്ക് ഇതൊന്ന് നമ്മൾ ബൗളിൽ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അരിപ്പായിലോട്ട് നമുക്ക് മൈദ മൈദയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് വെക്കാം. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഓക്കേ, അത് കഴിഞ്ഞു. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സൈഡിൽ കൂടെ മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് മാത്രമേ നമ്മൾ പാല് ചേർക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് വാനില എസൻസിനെ കാട്ടും ഭേദം നമ്മുടെ റോസ് മിൽക്ക് എടുക്കേണ്ടതാണ് നല്ലത്. നമുക്ക് ഇത് കുറച്ച് കുറച്ചാണ് ചേർക്കുന്നത്.
friends, our batter ready. I am going to teaspoon vanilla essence. Just a little. Friends, we have icing.
ഒരു കേക്ക് വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. എന്നിട്ട് ഒന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ കുറച്ച് നട്ട്സ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തു, എന്നിട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് അതും ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ലെയർ കേക്കിനെടുത്ത് വെക്കാം. അങ്ങനെ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. കേക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാനൊരു സ്റ്റാർ ടൈപ്പ് മോസ്റ്റ് എടുത്തത്. അപ്പൊ നമുക്ക് തായായിട്ട് ഈ മോസ്റ്റിലൊന്ന് ഈ ക്രീമൊക്കെ ഒന്ന് വെച്ച് നമുക്ക് തായായിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മൾ തായൊക്കെ വരച്ച് ഒരു പൂക്ക് വരച്ച് ഇങ്ങനത്തെ ഒരു ഡെക്കറേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെയും അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കേക്കൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും നമുക്ക് ടേസ്റ്റിംഗ് പാട്ടേ ഉള്ളൂ ബാക്കി. നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ഉണ്ട് കൈ ഇങ്ങനെ പോവാൻ. ഇത് കാണാം.